ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിം വ്ളോഗ്സ് ലൂസിഫറിന് ശേഷം മലയാളികൾ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ റിലീസ് കൂടെ വരികയാണ് ഈ വരുന്ന ഏപ്രിൽ 12ാം തീയതി മമ്മൂട്ടിയുടെ മധുരരാജ റിലീസ് ചെയ്യുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗ് മധുരരാജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ഹിറ്റുകൾ നമുക്ക് മലയാളത്തിൽ സമ്മാനിച്ചിട്ടുള്ള വൈശാഖാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഈ വർഷം വളരെ മികച്ച ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു സിനിമയ്ക്ക് മമ്മൂട്ടിക്ക് ഈ ഒരു വർഷം കിട്ടിയിരുന്നത് പേരൻപിൻ്റെയും യാത്രയുടെയും വിജയത്തിന് ശേഷം അതിനേക്കാൾ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഒരു പക്ഷേ ലൂസിഫറിൻ്റെ വിജയത്തിനേക്കാൾ ഒരു വലിയൊരു വിജയം ഈ സിനിമ നേടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ സിനിമയിൽ എടുത്തു പറയേണ്ട നാല് എലമെൻസ് ഒന്ന് ഇതിൻ്റെ സംവിധായകൻ വൈശാഖ് രണ്ടാമത് മെഗാസ്റ്റാർ മമ്മൂട്ടി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്ഷൻ ഡയറക്ടർ നമുക്കെല്ലാം അറിയാം പീറ്റർ ഹെയ്നാണ് ലാസ്റ്റ് സണ്ണി ലിയോൺ ഈ ഒരു സിനിമയുടെ മുഖ്യ ആകർഷണമായിട്ട് തന്നെ വരുന്നുണ്ട് വൈശാഖിൻ്റെ ഡയറക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ കിട്ടിയാലും സ്വന്തം ഒരു ആക്ഷൻ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് മാക്സിമം ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് വൈശാഖ് എന്ന ഡയറക്ടർക്കുണ്ട് വൈശാഖിൻ്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ഏറ്റവും അവസാനം പുലിമുരുകൻ പോലും ഒരു നോർമൽ സ്ക്രിപ്റ്റിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് അത് അതിൻ്റെ എല്ലാ എലമെൻസും കൊടുത്തിട്ട് വേണ്ട എല്ലാ ചേരുവകളും കൊടുത്തിട്ട് അതൊരു ബിഗ് മൂവിയാക്കി മാറ്റിയത് ഒരു വൈശാഖിൻ്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ് അത് മധുരരാജയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻസ് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും മമ്മൂക്കിയെ സംബന്ധിച്ച് ഈ വർഷം ഒരു നല്ലൊരു തുടക്കം തന്നെ സിനിമകളിൽ കിട്ടിയിട്ടുണ്ട് പേരൻപിന് ലോകത്തെ എമ്പാടും വളരെ വലിയൊരു ഒരു വെൽക്കമാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ YSR അവതരിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്തു യാത്ര അതും വൻ ഹിറ്റായിരുന്നു അപ്പോൾ തുടർച്ചയായ ഒരു ഹിറ്റുകൾ നമ്മൾ മമ്മൂക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പക്ഷേ ലൂസിഫറിനേക്കാളും വൻ വിജയമാകാൻ സാധ്യതയുള്ള ഒരു ചിത്രം കൂടിയാണ് മധുരരാജ അങ്ങനെ തന്നെയാണ് ഫാൻസും സിനിമാ പ്രേമികളും ഈ സിനിമയെക്കുറിച്ച് കരുതുന്നത് ഈ സിനിമയിലെ താരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ അനിയൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇപ്രാവശ്യം പൃഥ്വിരാജല്ല ഡയറക്ഷൻ്റെ തിരക്കുകൾ കാരണം അദ്ദേഹം ഈ സിനിമയിലില്ല പകരം ജയ് ആണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് അതുപോലെ തന്നെ പഴയ സിനിമയിലെ പഴയ പോക്കിരിരാജയിലെ താരങ്ങളായിട്ടുള്ള സിദ്ദിഖ് സുരാജ് വെഞ്ഞാറമ്മൂട് സലീം കുമാർ നെടുമുടി വേണു എന്നിവരൊക്കെ ഈ സിനിമയിലുണ്ട് ലൂസിഫറിൻ്റെ ട്രെയിലർ വന്നപ്പോൾ റെക്കോർഡ് വ്യൂസാണ് ഉണ്ടായത് അതുപോലെ അതിനെ മറികടക്കുന്ന രീതിയിൽ മമ്മൂട്ടി സിനിമകളുടെ ട്രെയിലേഴ്സൊക്കെ നല്ലൊരു വ്യൂസ് എപ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ അത് ലൂസിഫറിനെ മറികടന്നു പോകുമെന്നുള്ളതാണ് ഈ നമുക്ക് ഈ ഒരു സമയത്ത് അറിയേണ്ടത് അത് വെള്ളിയാഴ്ചത്തോടെ ഏകദേശം അതിലൊരു തീരുമാനം ഉണ്ടാകും സിനിമയും വെൽക്കം ചെയ്യാൻ ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക